ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്നും കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരു അവസരം കൊടുക്കരുത്. എം ഡിയുടെ രണ്ടാമൂഴം എന്ന നോവലിലെ വാക്കുകളാണിവ. മഹാഭാരത കഥയിൽ നിന്ന് വേറിട്ട് ഭീമന് നായകവേഷം കൽപ്പിച്ചു കൊടുത്ത രണ്ടാമൂഴം. ഒരു ജന്മം മുഴുവൻ രണ്ടാമൂഴത്തിനായി കാത്തുനിന്ന ഭീമൻ, ചൂത് കളിച്ച് മണ്ണും പെണ്ണും നഷ്ടപ്പെടുത്തിയ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ്റെയും വില്ലാളി വീരനായ അർജുനൻ്റെയും നിഴലിൽ നായകത്വം നഷ്ടപ്പെട്ട ഭീമൻ. ഇത് ചുരുളഴിയാത്ത ഒരു പ്രണയ കാവ്യം കൂടിയാണെന്ന് പറയാം. കുറേ ചോദ്യങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന പ്രണയം. പാഞ്ചാലിയുടെ പ്രണയത്തിന് വേണ്ടി ഭീമൻ പലതും ചെയ്തു. കല്യാണ സൗഗന്ധികം തേടിപ്പോയി. കൗരവ സദസ്സിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് അപമാനിതയായി നിൽക്കുമ്പോൾ ദുശാസനന്റെ രക്തം കണ്ടേ അടങ്ങുമെന്ന് പാഞ്ചാലി ശപഥം നിറവേറ്റുവാൻ ദുശാസനന്റെ മാറുപിളർന്ന് ആ രക്തം കൊണ്ട് ദ്രൗപദിയുടെ മുടി കഴുകി ഭീമൻ. അർജുനനേക്കാൾ ഭീമൻ പാഞ്ചാലിയെ പ്രണയിച്ചു. എന്നിട്ടും പാഞ്ചാലി എന്നും പ്രണയിച്ചത് അർജുനനെ മാത്രം. ഭീമന്റെ പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നു ഇവിടെ. ശക്തിയുള്ള ഒരു മകനെ കിട്ടുവാനായി കാട്ടാളനെ പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന കുന്തിയുടെ വെളിപ്പെടുത്തലിന് മുന്നിൽ തകർന്നു പോകുന്ന ഭീമൻ. വായുപുത്രനെ അഹങ്കരിച്ചിരുന്ന ഭീമന് ഗദാപ്രഹരമേറ്റതുപോലെയുള്ള വേദന അനുഭവിക്കേണ്ടി വന്ന നിമിഷങ്ങൾ. ഭീമന്റെ കരുത്തുറ്റ ശരീരത്തെ എല്ലാവരും വാഴ്ത്തി. എന്നാൽ അതിനുള്ളിലൊരു മനസ്സുണ്ടെന്ന് ഏവരും മറന്നതായി തോന്നുന്നു. ഹിഡുംബി എന്ന രാക്ഷസിയിൽ പിറന്ന ഘടോത്കജൻ എന്ന പുത്രൻ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു വീഴുമ്പോഴും അതൊരു വാർത്തയാവുന്നില്ല. അവിടെയും സംസാര വിഷയം അർജുനപുത്രൻ അഭിമന്യു പത്മവ്യൂഹത്തിൽപ്പെട്ട് മൃതിയടഞ്ഞതാണ്. രണ്ടാം ഊഴക്കാരനായ അച്ഛൻ്റെ മകനായതിനാൽ തൻ്റെ മകനും അഭിമന്യുവിന് പിന്നിലായിപ്പോയതിൻ്റെ വേദന, ഒരു അച്ഛൻ്റെ വേദന ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നുണ്ട് എം ഡി. ജീവിതത്തിലെ രണ്ടാം ഊഴത്തിൽ സർഗാത്മകതയുടെ ഈറ്റു നോവേറെ അനുഭവിച്ചെഴുതിയ കൃതിയായതിനാലാവും എം ടിയുടെ നോവലുകളിൽ എന്നും വായിക്കപ്പെടേണ്ട ഒന്നായി രണ്ടാം ഊഴം മാറിയത്. എം ടി വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്തമായ നോവലാണ് രണ്ടാം ഊഴം. മഹാഭാരത കഥ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. അഞ്ചു മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞ് രണ്ടാം ഊഴമേ ലഭിക്കുന്നുള്ളൂ. പാഞ്ചാലിയുടെ കാര്യത്തിലും ഇത് തുടരുന്നു. ഇതാണ് ഈ പേരിനു പിന്നിൽ. 1985 വയലാർ അവാർഡ് നേടിയ നോവലാണ് രണ്ടാം ഊഴം. മഹാഭാരതത്തിലെ അതിശക്തനായ യോദ്ധാവാണ് ഭീമൻ അഥവാ ഭീമസേനൻ. കുന്തിക്ക് വായുദേവനിൽ ജനിച്ച ഭീമൻ പാണ്ഡവകുലത്തിലെ രണ്ടാമനാണ്. കർണനെ പരിഗണിച്ചാൽ കുന്തിയുടെ മക്കളിൽ മൂന്നാമനാണ് ഭീമൻ. തൻ്റെ സഹോദരങ്ങളെ അപേക്ഷിച്ച് വലിപ്പത്തിലും ശക്തിയിലും ഒന്നാമനായിരുന്ന ഭീമൻ മൂന്ന് ലോകങ്ങളിലും ഏറ്റവും ശക്തനായി കരുതപ്പെട്ടിരുന്നു. ദുര്യോധനനും ഭീമനും തമ്മിൽ ഏറ്റവും ശക്തനായ ഗദാധാരി എന്ന പദവിക്കായി ആയുഷ്കാലം മുഴുവൻ മത്സരമായിരുന്നു. മഗധയിലെ രാജാവായ ജരാസന്ധനെ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ചു കൊലപ്പെടുത്തിയ ഭീമൻ തൻ്റെ സഹോദരർക്ക് രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം നേടി. കൈകൾ ഉപയോഗിച്ച് ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നതായിരുന്നു ഭീമൻ ഇഷ്ടം. ആനകളെ തൻ്റെ കൈപ്പത്തി കൊണ്ട് അടിച്ചു കൊല്ലുവാൻ ശക്തനായ ഭീമൻ തറയിൽ ചാടി ഭൂമി കുലുക്കമുണ്ടാക്കുവാൻ മാത്രം ശക്തനായിരുന്നു എന്ന് ഇതിഹാസം പറയുന്നു. ഒരു സേനയെ മുഴുവൻ ഒറ്റയടിക്ക് നേരിടുവാനുള്ള കഴിവുള്ളവനായതുകൊണ്ട് പലപ്പോഴും ഭീമനെ ഭീമസേനൻ എന്ന് വിളിച്ചിരുന്നു. കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമായി ഒഴുകുന്ന ഭീമാ നദിക്ക് ആ പേര് വന്നത് ഭീമനിൽ നിന്നാണ്. അരക്കില്ലത്തിൽ നിന്നും ചെറിയച്ഛനായ വിദുരരുടെ സഹായത്തോടെ രക്ഷപ്പെട്ട പാണ്ഡവരെ ഭീമൻ തൻ്റെ എല്ലാ സുഖങ്ങളും ത്യജിച്ച് സേവിച്ചു. ആ കാലത്ത് ഹിഡിംബ വനത്തിലെത്തിയ പാണ്ഡവരെ കണ്ടുപിടിക്കുന്നതിനായി രാക്ഷസനായ ഹിഡിംബൻ സഹോദരിയായ ഹിഡിംബിയെ നിയോഗിച്ചു. മാതാവിനും സഹോദരന്മാർക്കും രക്ഷകനായി കാവലിരുന്ന ഭീമന്റെ ശരീര സൗന്ദര്യം ഹിഡിംബിയെ ആകർഷിച്ചു. ഇതറിഞ്ഞ് ഭീമനെ ആക്രമിച്ച ഹിഡിംബനെ ദ്വന്ദ്വയുദ്ധത്തിൽ വധിച്ച ഭീമൻ വ്യാസമഹർഷിയുടെ അനുഗ്രഹത്തോടെ ഹിഡിംബിയെ വിവാഹം ചെയ്തു. അവർക്കുണ്ടായ മകനാണ് ഘടോത്കജൻ. പിന്നീട് യാത്ര തുടർന്ന പാണ്ഡവർ ഏകചക്ര എന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ബ്രാഹ്മണ ഭവനത്തിൽ അവർ അഭയം തേടി. അവരിൽ നിന്നും ബഗൻ എന്ന രാക്ഷസനെ കുറിച്ച് അറിഞ്ഞ കുന്തി ബഗനിൽ നിന്നും ഗ്രാമത്തെ രക്ഷിക്കുവാൻ ഭീമനെ നിയോഗിച്ചു. ഗ്രാമത്തിൽ നിന്നും ശേഖരിച്ച ഭക്ഷണവുമായി ബഗന്റെ വാസസ്ഥലത്തെത്തിയ ഭീമൻ ഭക്ഷണം മുഴുവൻ കഴിച്ചു.
കോപിഷ്ഠനായ ബഗൻ ഭീമനുമായുള്ള ഘോരമായ മൽപ്പിടുത്തത്തിൽ വധിക്കപ്പെട്ടു. ആ ഇടയ്ക്കൊരു സഞ്ചാരി ബ്രാഹ്മണനിൽ നിന്ന് ദ്രൗപദിയുടെ സ്വയംവര വാർത്തയറിഞ്ഞ പാണ്ഡവർ ധ്രുപദ രാജധാനിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വച്ച് അർജുനൻ വില്ലുകുലച്ച് ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്തു. കുന്തിയുടെ ആഗ്രഹമനുസരിച്ച് തൻ്റെ സഹോദരരോടൊത്ത് ഭീമനും ദ്രൗപദിയെ വിവാഹം ചെയ്തു. ഭീമസേനൻ്റെയും പാഞ്ചാലിയുടെയും പുത്രനാണ് സുതസോമൻ. തൻ്റെ പ്രിയപത്നിയായ ദ്രൗപദിയെ പോലെ ഭീമനും കൃഷ്ണൻ്റെ ഇംഗിതങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ പോരാടുവാൻ ഇഷ്ടപ്പെട്ട ഭീമൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ഏതാനും നാൾ മുൻപ് വരെ യുദ്ധത്തിനിറങ്ങുവാൻ വിമുഖനായിരുന്നു. ലക്ഷങ്ങൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്ന തിരിച്ചറിവായിരുന്നു ഇതിന് കാരണം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമൻ ഒറ്റയ്ക്ക് 6 അക്ഷൗഹിണി പടകളെ വകവരുത്തിയെന്നുമാണ് ഇതിഹാസം. പൊതുവെ ബഹുമാനിതനെങ്കിലും ഭീമൻ പലപ്പോഴും മുൻകോപത്തോടെ പെരുമാറിയിരുന്നു. തൻ്റെ ശക്തിയിൽ അല്പം അഹങ്കരിച്ചിരുന്ന ഭീമനെ എളിമയുടെ വില അദ്ദേഹത്തിൻ്റെ ആത്മസഹോദരനായ ഹനുമാൻ പഠിപ്പിക്കുന്ന കഥയാണ് കല്യാണ സൗഗന്ധിക. MDയുടെ പ്രശസ്ത കൃതിയായ രണ്ടാമൂഴം ഭീമന്റെ ജീവിതകഥയെ ആസ്പദമാക്കി രചിച്ച ഒരു നോവലാണ്. മലയാളത്തിലെ തന്നെ ഏറ്റവും നല്ല നോവലുകളിൽ ഒന്നായി രണ്ടാമൂഴം കണക്കാക്കപ്പെടുന്നു. സുതരെ മാഗധരെ, അതുകൊണ്ട് കുരുവംശത്തിൻ്റെ ഗാഥകൾ നമുക്കിനിയും പാടാം. കുരുവിനെയും കുരുപുത്രൻ പ്രദീപനെയും വാഴ്ത്താം. നമുക്ക് ഗംഗയെ വാഴ്ത്താം. പിറവിയും പ്രേമവും പാപവും മരണവും കണ്ട വിഷുപദോദ്ഭവയായ ഗംഗയെ വാഴ്ത്താം. ഗംഗയിൽ ശന്തനുവിനുണ്ടായ അതിവിഖ്യാത പുത്രൻ, വ്രതകാരുണ്യം കൊണ്ട് ദേവകളെ കൂടി അമ്പരിപ്പിച്ച മഹാപുരുഷൻ ഭീഷ്മരെ വാഴ്ത്താം. മത്സ്യഗന്ധിയിൽ ശന്തനുവിനു പിറന്ന വിചിത്രവീരനെ വാഴ്ത്താം. വിചിത്രവീരക്ഷേത്രങ്ങളിൽ കൃഷ്ണദ്വൈപായന നിയോഗത്തിൽ പിറന്ന ധൃതരാഷ്ട്രയെയും പാണ്ഡുവിനെയും വാഴ്ത്താം. കൃഷ്ണദ്വൈപായന വ്യാസൻ ദാസിക്ക് കനിഞ്ഞേകിയ ധർമ്മതുല്യൻ വിദുരരെ വാഴ്ത്താം. പിന്നെ നമുക്ക് യുധിഷ്ഠിരനെ വാഴ്ത്താം. ചന്ദ്രവംശത്തിലെ സമ്മരണന് സൂര്യപുത്രി തപതിയിലുണ്ടായ കുരുവിനെ നമുക്ക് വാഴ്ത്താം. തോഴരെ, സൂര്യചന്ദ്രവംശ മഹിമകൾ നമുക്കിനിയും പാടാം. മലയാളികൾ ഇത്രയധികം നെഞ്ചോട് ചേർത്ത് വായിച്ച പുസ്തകം വേറെയുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കാറുണ്ട്. മഹാഭാരത രചനയിൽ വ്യാസൻ വിട്ടുപോയ പലതും മലയാളിക്ക് പൂരിപ്പിച്ചു നൽകിയത് അദ്ദേഹമായിരുന്നു. രണ്ടാമൂഴത്തിലൂടെ MT വാസുദേവൻ നായർ. 1984 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച രണ്ടാമൂഴത്തിൻ്റെ 50 പതിപ്പ് 2017 ഇറങ്ങിയ വേളയിലാണ് MT അത് സിനിമയാക്കുന്നതിൻ്റെ യഥാർത്ഥ വിവരം പുറത്തുവിട്ടത്. MDയുടെ നോവലുകളെല്ലാം വായനക്കാർ ഏറെ ആവേശത്തോടെയാണ് വായിച്ചു തീർത്തത്. കാലം, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്, വാരണാസി എന്നിവയാണ് രണ്ടാമൂഴത്തെ കൂടാതെ അദ്ദേഹം എഴുതിയ നോവലുകൾ. ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ചത് വാരണാസിയാണ്. എന്നാൽ രണ്ടാമൂഴത്തിന് മാത്രം എത്താൻ പറ്റിയ ഒരു ഉയരമുണ്ട്. മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ നാം ആഘോഷത്തോടെ അറിഞ്ഞ പലതിനു പിന്നിലും മറ്റൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് MD നമുക്ക് കാട്ടിത്തരികയായിരുന്നു. യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രൻ്റെയും ഇന്ദ്രപുത്രനായ അർജുനൻ്റെയും വിജയം ആഘോഷിച്ചെഴുതിയ ഇതിഹാസത്തിൽ ഭീമൻ എന്ന രണ്ടാമൂഴക്കാരൻ്റെ കാഴ്ചപ്പാടിലൂടെയായിരുന്നു MD എഴുതിയത്. വായുപുത്രൻ്റെ കണ്ണിലൂടെ കണ്ട കാഴ്ചകൾ അത്രയ്ക്ക് മനോഹരമായിരുന്നില്ല. ഭീഷ്മരും ദ്രോണരും ഒക്കെ കണ്ടിട്ടും കാണാതെ പോയ കാര്യങ്ങളായിരുന്നു ഭീമൻ കണ്ടത്. ദേവലോകത്തെ സുഖകരമായ കാഴ്ചകളായിരുന്നില്ല ഭീമൻ്റേത്. ഭൂമിയിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ വികാരങ്ങളിലൂടെയാണ് ഭീമനെല്ലാം അറിഞ്ഞത്. മുന്നിൽ പോകുന്ന യുധിഷ്ഠിരനെ കേൾക്കാവുന്ന അത്ര ഉച്ചത്തിൽ ഭീമൻ വിളിച്ചു പറഞ്ഞു, "നിൽക്കൂ ജ്യേഷ്ഠ, ദ്രൗപദി വീണുപോയി." യുധിഷ്ഠിരൻ കാൽവയ്പ്പുകളുടെ വേഗം കുറയ്ക്കാതെ പിന്തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, "അത്ഭുതമില്ല. ഉടലോടെ ദേവപദത്തിലെത്തുവാനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി." ഭീമൻ അമ്പരന്നു. യുധിഷ്ഠിരൻ ശ്രേഷ്ഠ പത്നിയെപ്പറ്റിയാണോ ഈ പറയുന്നത്? കാറ്റിലൊഴുകിയെത്തിയ യുധിഷ്ഠിരൻ്റെ വാക്കുകൾ വ്യക്തമായി കേട്ടു. അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. രാജസൂയത്തിൽ എൻ്റെ അരികെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു. യാത്ര തുടരൂ. വീഴുന്നവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര തുടരൂ. ധർമ്മിഷ്ഠനായി വാഴ്ത്തപ്പെട്ട യുധിഷ്ഠിരൻ സാധാരണക്കാരനായി താഴ്ന്നു പോകുന്ന സന്ദർഭമായിരുന്നു അത്. ദ്രൗപദിക്ക് വേണ്ടി ആരും കാത്തുനിന്നില്ല. അവൾ ഏറെ ഇഷ്ടപ്പെട്ട അർജുനനോ മാതൃകുമാരന്മാരായ നകുലനോ സഹദേവനോ നിന്നില്ല. ഉടലോടെ സ്വർഗത്തിൽ പോകുവാനുള്ള തിടുക്കമായിരുന്നു അവർക്ക്. മുൾച്ചെടികൾക്കിടയിൽ വരണ്ട മണ്ണിൽ കുഴഞ്ഞു വീണുകിടന്ന ദ്രൗപദിയുടെ സമീപം ഭീമൻ നിന്നു. നനുത്ത ശ്വാസത്തിൽ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് കിടക്കുന്ന അവളുടെ തോളലുകൾ ചലിച്ചു. മുട്ടുകുത്തി അവളുടെ സമീപം ഇരുന്നു. ചുമലിൽ തൊടാൻ ആഞ്ഞ കൈ
പിൻവലിച്ച് ഭീമൻ വിളിച്ചു, ദ്രൗപദി. അവൾ കണ്ണു തുറക്കുന്നതും കാത്ത് ഭീമൻ വിഷാദത്തോടെ നിന്നു, അവളെ തന്നെ നോക്കി നിന്നു. നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ ഭീമൻ ആരാണെന്ന് സ്ഥാപിക്കുവാൻ എം ടിക്ക് സാധിച്ചു. കൊട്ടിഘോഷിക്കപ്പെട്ടതല്ല സത്യമെന്നും യാഥാർത്ഥ്യത്തിന് പരുക്കൻ ഭാവമാണെന്നും രണ്ടാം ഊഴത്തിലെ ആദ്യ അധ്യായത്തിലൂടെ എം ടി പറയുമ്പോൾ ബാക്കി വായനയിലേക്കുള്ള ആകാംക്ഷ വർദ്ധിക്കുകയാണ്. രണ്ടാം ഊഴം ഇന്നും വളരെ അധികം വായനക്കാരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. മഹാഭാരത കഥ തന്നെയാണ് രണ്ടാം ഊഴത്തിൻ്റെ കഥയെന്ന് പറയാം. എങ്കിലും അതിശക്തനും ലളിത ചിന്താഗതിക്കാരനുമായ ഭീമൻ എന്ന മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും ഭീമൻ്റെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളും നോവലിൽ ഭീമൻ്റെ കണ്ണിലൂടെയാണ് വിവരിക്കുന്നത്. പലപ്പോഴും സഹോദരന്മാരുടെ ചിന്തകൾ ഭീമന് മനസ്സിലാവുന്നില്ല. കാനനകന്യകയായ ഹിഡുമ്പിയിലാണോ അതോ രാജകുമാരിയായ ദ്രൗപദിയിലാണോ ഭീമന് കൂടുതൽ പ്രണയമെന്ന് വായനക്കാരന് സംശയമുണ്ടാകുന്നു. വായുപുത്രനെ അഹങ്കരിച്ചിരുന്ന ഭീമൻ ഒടുവിൽ അവിടെയും തോൽപ്പിക്കപ്പെടുകയാണ്. ഒടുവിൽ ഭാരതയുദ്ധത്തിന് ശേഷം മല കയറവെ ഓരോ സഹോദരങ്ങളായി വീണുപോകുന്നു. അവരുടെ പാപങ്ങളാണ് അവരെ വീഴ്ത്തിയതെന്ന യുധിഷ്ഠിരൻ്റെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് നടക്കവേ ദ്രൗപദിയും വീഴുന്നു. ഇത് കണ്ട് ദ്രൗപദിയെ താങ്ങാൻ ഭീമൻ തിരിഞ്ഞു നടക്കുന്നു. മഹാഭാരതത്തിൽ വളരെ അകലെ കാണപ്പെടുന്ന പല കഥാപാത്രങ്ങളും രണ്ടാം ഊഴത്തിൽ വളരെ അടുത്ത് നോക്കിക്കോണുവാൻ കഥാകാരൻ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് വിശോകൻ. ഭീമന്റെ സാരഥിയായ വിശോകനെ മഹാഭാരതത്തിൽ വളരെ ചെറുതായാണ് കാണിക്കുന്നത്. രണ്ടാം ഊഴത്തിൽ കർണനെ വധിക്കുവാൻ കിട്ടിയ അവസരത്തിൽ അത് തൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നത് വിശോകനാണ്. പണ്ടൊരിക്കൽ കുന്തിദേവിയെ കാണുവാൻ ചെന്ന വിശോകൻ കർണനോട് അവൻ തൻ്റെ മകനാണ്, മൂത്ത പാണ്ഡവനാണ് എന്ന് പറയുന്നത് വിശോകൻ കേട്ടു. കഥാതന്തുവിൽ വളരെ വലിയ മാറ്റം വരുത്തുന്ന ഒരു സംഭവത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറുന്നത് വിശോകനാണ്. അതുപോലെ ബലന്ധര. അത്ര പ്രാധാന്യമില്ലാത്ത ഒരു കഥാപാത്രമാണെങ്കിലും ഭീമന്റെ മനസ്സിൽ ബലന്ധരയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. 1977 നവംബറിൽ മരണം വളരെ സമീപത്തെത്തി പിന്മാറിയ സമയം അവശേഷിച്ച കാലം കൊണ്ട് എങ്ങനെയെങ്കിലും എഴുതി തീർക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം എഴുതിയ ഒരു നോവലാണ് രണ്ടാം മുഴമെന്ന് പറയപ്പെടുന്നു.